ഹലോ ഫ്രണ്ട്സ്, ഷെഫീനാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പോകുന്നത് ഏർത്ത്ലി ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ഇക്കോ സ്റ്റോറിലേക്കാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചിന്മ ബാലഭവൻ്റെ അടുത്താണ്. അപ്പോൾ കണ്ണൂരിലെ തളാപ്പിലാണ് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഞാനിവിടെ ഒരു ബാഗ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. നോക്കുമ്പോൾ ഈ ഷോപ്പിൻ്റെ ഭംഗി കണ്ടിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. എന്താണെന്ന് വിചാരിച്ചാൽ പല സ്ഥലത്തുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടല്ലേ. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ബാഗ് വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഷോപ്പിലേക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അതായത് നല്ല നല്ല ബാഗുകൾ സംഭവം ചെയ്യുന്നത് ഹാൻഡ് ക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഇത് കണ്ട ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിൽ അങ്ങനെയെല്ലാം പോയാലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മള് കാണുക. അങ്ങനെ പോയിട്ട് വരുമ്പോ നമ്മൾ ഇങ്ങനത്തെ എല്ലാം വാങ്ങിക്ക. അപ്പോ നല്ല എന്താ വെച്ചാൽ ഓരോരോ കളക്ഷൻ എന്ന് പറയുന്നത് അത്രയും പൊളിയാണ്. ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് എന്ന് വെച്ചാല് എന്തായാലും ഇത് നമ്മളെ കണ്ണൂർ ഇങ്ങനെയുള്ള ഷോപ്പ് ഉണ്ട്. ഇതെവിടെയാണ് സ്ഥലം വരുന്നത്? കണ്ണൂര് ഏർത്ത്ലി ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പ് എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഇത് വരുന്നത് ചിന്മയ ബാലഭവന്റെ അടുത്താണ്. അതായത് നമുക്ക് പിന്നെ ജവഹർലാൽ നെഹ്റു ഓഡിറ്റോറിയത്തിന്റെ കുറച്ച് മുന്നോട്ടായിട്ട് പഴയ സ്റ്റാൻഡിന്റെ അടുത്താണ്. അപ്പൊ ഇവിടെ ഈ ബാഗിന് വേണ്ടിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ബാഗ് മാത്രമൊന്നല്ല ഇത് എന്ന് പറയുന്നത് മൈസൂർ എൻക്രാവിംഗിന്റെ. അതായത് ഇത് നമുക്ക് പെയിന്റിങ് കാര്യങ്ങൾ ഇതിനൊക്കെ എത്ര റേറ്റ് വരുന്ന
അപ്പൊ ഞാന് ഇവിടെ കണ്ടൊരു പ്രത്യേകത അതും കൂടിയാണ്, അതായത് കോസ്റ്റ് വളരെ കുറവാണ്. ഇത് നിങ്ങളുടെ ഇത് ആ പള്ളിയും ഒട്ടകവും ഇത് അവര് മൊറത്തിൽ ചെയ്ത് ഉണ്ടാക്കുന്നത്, ഇത് ഒറീസ വരുന്ന സാധനം, ഇത് ഒറീസ വരുന്ന സാധനം. ഇപ്പൊ ഇത് മൈസൂർ, ഇത് മൈസൂർ അവര് നിങ്ങളെ ഒമർക്കയ്യാന്ന് പറയുന്നത്, നിങ്ങളെ ഒമർക്കയ്യന്റെ ഇത് മരത്തില് ചെയ്തെടുത്ത ഫുള്ളായിട്ട് ചെയ്തതാണ്. ഇതിന്റെ വരുന്ന റേറ്റ് 1600. ഇത് ഫുള്ള് മരത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്, അതായത് കൊത്തുപണി എടുത്തിട്ടല്ലാ ഇത് പെയിന്റിങ് ചെയ്തതാണ്. അടിപൊളി സംഭവം കേട്ടാ. മരത്തിന്റെ നമുക്ക് വാളിലെല്ലാം വെക്കാൻ പറ്റിയ ഇതെല്ലാം മരത്തിന്റെതാണ്. ഇത് പേപ്പർ കവർ ചെയ്തിട്ടാണ്. ഇതിന് 850 രൂപ വരുന്നത്. അല്ല ഇതാ, ഇത് നമുക്ക് വിളക്കത്തിക്കാൻ അങ്ങനെ തന്നെയൊക്കെ ഉപയോഗിക്കുന്ന സാധനം, ചെറിയ വിളക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ സാധനം എന്തുവെക്കാൻ ചെറിയ പ്രതിമാല വെച്ചിട്ട് വീട്ടില് അത് വെക്കരുത്. അപ്പൊ ഇതൊക്കെ ഈ മാല കളക്ഷൻ അല്ല, ടൈഗർ അയില്ല അങ്ങനത്തെ സ്റ്റോൺ വെച്ചിട്ട് ഉണ്ടാക്കിയത് ചെയ്യുന്ന. ഇത് നമ്മളെ ഇത് ഒഡീസയുടെ കല്ല് വെച്ചിട്ട് ചെയ്യുന്നു, പക്ക കല്ല. അവരെ അവരെ കാതിൽ തന്നെ വേറെ സ്റ്റൈലാണ്. ഇതിന് 800 രൂപ. ഇത് നല്ല ഭംഗിയുണ്ട്. സാരിക്കല്ല് എടുത്താല് ഇട്ടാല് പൊളിയായിരിക്കും. അടിപൊളി നല്ല നല്ല ലക്ഷ്മി മാല അങ്ങനത്തെ. ഇപ്പൊ ഇപ്പത്തെ ആൾക്കാർക്ക് ഇങ്ങനത്തെ വേണ്ടത്, ശരിയാണ്. നമ്മള് അടിയില് വെക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നല്ലേ. ആ കൊട്ടയെല്ലാം അതെല്ലാം ചെടി വെക്കുന്ന മുളകിന്റെ നമുക്ക് ചട്ടി വെക്കാം. അപ്പൊ ഇത് വെറൈറ്റീസ് ആയിട്ടുള്ള കൊറേ കമ്മലുണ്ടല്ലേ. ഇതിനെല്ലാം 210 രൂപ. അപ്പൊ നമുക്ക് ഡാൻസ് കാര്യത്തിനെല്ലാം ഇടാൻ പറ്റിയ നല്ല അടിപൊളി കമ്മലാണ് കേട്ടോ. ഇതെല്ലാം കണ്ടാ നല്ല ഭംഗിയുണ്ട്. രാജസ്ഥാന്റെ സാധനങ്ങളാണ് ഇത്. നമ്മള് സാധാരണ കമ്പലിട്ട് നമുക്ക് കാത് ഭയങ്കര വെയിറ്റ് ഉണ്ടാവും അല്ലേ. ഇത് ഭയങ്കര വെയിറ്റ് ലോസ് ആണ് അല്ലേ. വെയിറ്റ് ലോസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അടിപൊളി പേഴ്സ് കേട്ടോ. നമുക്ക് ഇങ്ങനെ അതാ നല്ല സ്റ്റാൻഡേർഡിൽ കൊണ്ടുപോകാൻ പറ്റിയ പേഴ്സാണ്. നല്ല സൗകര്യമുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതിന് റേറ്റ് എത്ര വരുന്ന? 450 രൂപ.
ഇതിന്റെ കുറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് കല്യാണത്തിനുള്ള എടുക്കാൻ പറ്റിയ നല്ല സാധനങ്ങളാണ്. കല്യാണത്തിന് എടുക്കാൻ പറ്റിയ നമ്മളെ മൊബൈൽ പൗച്ച്. മൊബൈൽ ഇങ്ങനെ സാരിനോട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തൂക്കിട്ട് ഇടുകയും ചെയ്യാം. ഇത് ഇതിനെല്ലാം 310. ഇത് ശരിക്കും പറഞ്ഞാല് കാൻഡിൽ ഹോൾഡറാണ്. ഇത് നമുക്ക് മേതിര് കത്തിക്കാം. ചെറിയ രാജസ്ഥാന്റെ സംഭവം കത്തിച്ചേക്കാം. ഇത് രാജസ്ഥാനാണ്. ദാദു ആ നാല് രാജസ്ഥാന്റെ ഈ സരസ്വതി ഇതെല്ലാം നമ്മളെ നാട്ടിൽ കാണാത്ത ഒരു സാധനം. ഇത് ഇത് സരസ്വതിയാണ്. ഇത് ഒരു ഫ്യൂഷൻ ആർട്ട് പോലത്തെ ചെയ്യുന്നത്. ഇത് നമ്മളെ കുതിര നാട്ടിലൊന്നും കാണാത്ത സാധനം. മറ്റേ തിരുവാതിര ഇതിനെല്ലാം എത്ര റേറ്റ് വരുന്നത്? 1800 രൂപയുള്ളൂ. മരത്തില് ചെയ്യുന്ന മണ്ണ് ഇത് വരുന്നതന്നെ അങ്ങനെ ഇത് നമ്മളെ ഈ ഒഡീസേന്റെ പട്ടേത്ര. ഒഡീസ പട്ടേത്ര ഇത് ചെയ്യുന്നത് ഓലയാണ്. ഇത് 1, 2 ഇങ്ങനെ 3, 4 ഓല വെച്ചിട്ട് ചെയ്യുന്നത്. ഓലയിൽ അവർ വരച്ചിട്ട് അവർ അവിടുത്തെ നാച്ചുറൽ കളർ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇതിന് വരുന്ന റേറ്റ് 800 രൂപ. അവരുടെ തന്നെ സാധനങ്ങളെ ഇതല്ലേ. ഇത് ഒഡീസ ജഗന്നാഥ് ക്ഷേത്രത്തിൻ്റെ അതായത് ബാലഭദ്ര, സുഭദ്ര, കൃഷ്ണൻ, അങ്ങനെ 3 ഇതായിട്ട് വരുന്ന സാധനമാണ്. ഇത് അങ്ങനെ തന്നെ വേറെ സാധനം. ഇത് പക്ക ട്രാവൽ എന്ന് പറയുന്നത് ഒഡീസ ട്രാവൽ എന്ന് പറഞ്ഞിട്ട് അവര് ചെയ്യുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് അവര് അവര് കെറ്റലില് ചെയ്യുന്നത്. ഇത് സാധാരണ നമ്മള് വെള്ളം കുടിക്കുന്ന കെറ്റലിൽ വെച്ചാൽ അവരെ അതിന്റെ മേലെ തുണി ചുറ്റിട്ട് അതിന്റെ മേലെ ഈ അവരെ ഡിസൈൻ കൈകൊണ്ട് വരച്ച് ചെയ്യുന്നത്. ഇതിനെല്ലാം 890. അപ്പൊ ഈ വളക്ക ലാമ്പിന് ഇത് രാജസ്ഥാൻ സാധനം. ഇത് ബ്ലൂ പോട്ടർ എന്ന് പറയും. ബ്ലൂ പോട്ടർ രാജസ്ഥാന്റെ സാധനം. ഇത് ഫുള്ള് ഗ്ലാസ് വർക്ക് ആയത്. ഗ്ലാസ് വർക്കാണല്ലേ. ഇതിന് 1200. വെൽഡിന് 1950. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് നിങ്ങളെവിടെയും കണ്ടിട്ട് ഉണ്ടാവില്ല. ഫയല്, തുണീന്റെ ഫയല്, തുണീന്റെ ഫയല്. ടാഗലുണ്ട് ഫുള്ളില്. ഇനി വരുന്നത് 350. 350 രൂപ. അതിന്റെ കുറെ കളക്ഷൻ ഉണ്ടല്ലോ. അതിന്റെ പല പല കളക്ഷൻ കളറിലുണ്ട്. അതിന്റെ ബട്ടണും ഉണ്ട്, സിബും ഉണ്ട്. ഇത് ഉഗാണ്ടത്തെ ആഫ്രിക്കൻസിന്റെ സാധനം. ഇത് ആഫ്രിക്കൻ അവരെ സാധനം. അവരുടെ ആർട്ട് ഫോം അത്. ഇത് പക്ക മരത്ത് ചെയ്യുന്ന ഇതിന് 500 രൂപക്കാണ് ഇത് ഇത് സെയിൽ ചെയ്യുന്നത്. ഇത് മരത്തിലാ ഫുൾ ആയി ചെയ്തെടുക്കുന്നത്. പക്ക മരത്തിലാ അവർ ചെയ്യുന്ന. അവര് ലെങ്ത് ആണല്ല അവരെ സ്റ്റൈല്. അങ്ങനെ തന്നെ അവര് ഇതെല്ലാം അവരതാണ്. ഈ കീച്ചണൊക്കെ അവരതാണ്. കീച്ചണൊക്കെ അവരതാണ്. ഇതിന് 100 രൂപയുണ്ട്. പേഴ്സ് അവരുടെ തന്നെ പേഴ്സ്. ഇതാ അവരുടെ പേഴ്സ് ഉണ്ട്. ഇതിനെല്ലാം 300 രൂപ അങ്ങനെ വരുന്നുണ്ട്. ഇത് ജെൻസിന്റെ അല്ലേ. ആയിരിക്കും.
₹250 ഉള്ളു ഇതിന് കേട്ടോ. നല്ല അടിപൊളി സംഭവം, തൂക്കിയിടുന്ന ഒരു ആർട്ടാണ്. അതായത് പിന്നെ അതുപോലെ ഇത് നമുക്ക് ഇങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ വെക്കാം, നല്ല ഭംഗിയുണ്ടാവും. അവര് കൈ കൊണ്ട് ചെയ്തെടുക്കുന്ന ഇത്, ഇത് നമ്മളെ രാജസ്ഥാന്റെ പാവക്കുത്തിന്റെ രണ്ട് പാവകള് ആണിത്. ഇവിടെ ഇങ്ങനെയുള്ള ചെടികളും സെയിലുണ്ട്. ഇത് ഓട്സ് ആണ്, ഇതെല്ലാം നോർത്ത് നിന്ന് വന്നെയാണ്. അതിന്റെ ചെടി സെറ്റ് ആക്കിട്ട് ചെടി വേണ്ട, അങ്ങനെ ഇത് പിന്നെ ടെറാക്കോട്ടയാണ്, മണ്ണിന്റെ പോട്ടാണ് ഇത്, മണ്ണിന്റെ അതിന്റെ അകത്ത് ചെടിയെടുക്കാം, വെച്ചിട്ട് കൊടുക്കും. അതിനെ പിന്നെ കോസ്റ്റ് എങ്ങനെ വരുന്ന? ₹500 ഇതെല്ലാം ഭംഗി കാണാന്. ഓരോ അല്ലെ, ഓരോരോ വെറൈറ്റി നമുക്ക് ഇങ്ങനെ നല്ല ഉണ്ട്. അപ്പൊ അതിന് എത്രയാ കോസ്റ്റ് വരുന്നത്? ₹310. നമ്മളെ ചേട്ടനെ കൊണ്ടാക്കുന്ന സംഭവം അല്ലെ, ഇതിലെ ചെടി വെച്ചിട്ട് നമുക്ക് നല്ല പിന്നെ ഹാങ് ചെയ്ത് കൊടുക്കാം അല്ലെ. ഇത് ഇപ്പൊ കൂട് പോലെ വേറൊരു മോഡല്. എന്തായാലും കൊറേ വെറൈറ്റീസ് കാണാൻ സാധിച്ച്, ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. ഇത് ഹിമാലയൻ, ഇതൊരു പെർട്ടിക്കുലർ ഗ്രാസ് വെച്ചിട്ട് വരുന്ന ഓരോന്ന് ഓരോരോ കളറായിട്ട് ഉണ്ടാവുക, പല പല കളർ പല പല തുണികള് മിക്സാക്കിട്ട് വരുന്നത് എല്ലാം നല്ല രസമുണ്ട് കാണാൻ. ഇതെന്നാ സംഭവം? അത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ബാഗ് ആണ്, ജൂട്ട് ബാഗ്. ഇങ്ങനെ മാർക്കറ്റിൽ പോകും സാധനം ഇടാൻ വേണ്ടിട്ട്. ആ അങ്ങനെ പിടിക്കാം, നോർത്ത് ഇന്ത്യൻസ് ഇങ്ങനത്തെ ബാഗ് ഇട്ടിട്ടാണ് പുറത്തേക്ക് പോവാ. അവർക്ക് ഇങ്ങനത്തെ ഫ്രീ ആയിട്ട് നമ്മൾ ഇവിടുത്തെ ആൾക്കാർക്ക് അത്ര കാണാത്ത സാധനം. പക്ഷെങ്കില് ഇത് എന്ന് പറയുന്നത് എല്ലാം ഇപ്പൊ വെറൈറ്റി ആണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത് അല്ലേ. നമ്മളിപ്പോ കൊൽക്കട്ട അങ്ങനെ ഇങ്ങനെ പോയിട്ട് സാധനം എടുക്കാത്തോണ്ട്, നമ്മളിപ്പോ ടൂറെല്ലാം പോയിട്ട് വരുമ്പോ എല്ലാം വാങ്ങിച്ചിട്ടല്ലേ വരുന്നത്. അപ്പൊ നമ്മളെ കണ്ണൂരിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഷോപ്പ്, അടിപൊളിയാണ്. പിന്നെ ഇത് മീനാക്കാരി ഇയറിങ്സ് എന്ന് പറയും, അതെല്ലാം പാകിസ്ഥാനിൽ തന്നെ അവിടുന്ന് ആൾക്കാര് ലേഡീസ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം നിങ്ങള് കളക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തന്നെ പോയിട്ട് കളക്ട് ചെയ്യല? ഞാൻ തന്നെ പോയിട്ട് എടുക്കോ. ഇനി വേണമെങ്കിൽ ഒരു അയച്ചു തരും. ഒരു ആദ്യത്തെ പ്രാവശ്യം പോയി നമുക്ക് എപ്പോഴും പോകാൻ പറ്റില്ല, ഓർഡർ ചെയ്താൽ അയച്ചു തരാം. ഇത് രാജസ്ഥാന്റെ ഹാൻഡ് മെയ്ഡ് ബാംഗിൾസ് ആണ്. ഇത് അവിടുത്തെ പ്രത്യേകത, അവിടുത്തെ ആൾക്കാർ ഈ കല്യാണവും എന്തെങ്കിലും വരുമ്പം ഈ ബാംഗിൾസ് ആണ് ഇത്രയും പുതിയ വണ്ണല്ല ഇത് തന്നെ ഇടുക, ഈ ബാംഗിൾസ് ഇടുക. അപ്പൊ അവർക്ക് അത്രയും പ്രധാനമാണ് ഇത്. അപ്പം അതുകൊണ്ട് നമ്മൾ അതന്നെ സെലക്ട് ചെയ്തിട്ട് നടത്തിനെ. മൂന്ന് സൈസിലുണ്ട്, 2x4, 2x6, 2x8 എന്ന് പറഞ്ഞിട്ട് അവർക്ക് മാലയും എല്ലാം ഒരു വെറൈറ്റി തന്നെയാണ്. മാലക്ക് മാത്രല്ല അതിന്റെ കമ്മലുണ്ട്,
പിന്നെ ഹാൻഡ് പെയിന്റഡ് ആയിട്ടുള്ള പോട്ടാണ്, ചെറിയ ഇങ്ങനെ ഷോക്കേസില് നമ്മള് ഷോക്കേസില് വെക്കാൻ പറ്റിയ. ഇത് നിങ്ങള് പിന്നെ ഇത് പെയിന്റിങ് ചെയ്തത് അല്ല? അല്ല, അവരിന്റെ പെയിന്റ് ചെയ്തിട്ട് അങ്ങനെ തന്നെ വാങ്ങിയതാണ്. ഓക്കെ, ഇതെല്ലാം എന്ന് പറയുന്നത് ചെടി പൂക്കളെല്ലാം ഇട്ട് വെക്കുന്ന ഇത് കസവില് അവര് പെയിന്റ് ചെയ്തതാണത്. പിന്നെ ഹാൻഡ് എംബ്രോയിഡറി ആണ്, ഹാൻഡ് പെയിന്റഡ് ആണത്. പട്ടലിപ്ര എന്ന് പറയുന്നത് അത് രണ്ടു നടുക്കുള്ളത് ക്യാൻവാസ് ആണ്, അപ്പുറം ഇപ്പൊ സിൽക്ക് ആണ്. ഇങ്ങനെ വലിയ ഹാളിലെല്ലാം വെക്കാൻ പറ്റിയ സ്റ്റെയർകേസിന് ഓൾറെഡി നല്ല അത് വെക്കാൻ പറ്റും. നല്ല നമ്മള് കണ്ണൂർക്കാരൻ ഒരാള് പെയിന്റ് ചെയ്തതാണ്, പെയിന്റ് ചെയ്തതാണ്. റീസൈക്കിൾഡ് പ്രോഡക്റ്റ് ആണ്. ടയർ ഉള്ളിൽ ടയറാ ഉള്ളത്, ടയറിന്റെ മേലെ അടിയിൽ കാല് വെച്ചിട്ട് മേലെ കുഷൻ ആക്കിയതാ നമ്മള്. അത് ഓർഡർ പ്രകാരം ഉണ്ടാക്കി കൊടുക്കും. നല്ല അടിപൊളിയാണ്. അതായത് നമ്മള് വെറും പിന്നെ ഇതില്ലാണ്ട് കുഷൻ ഇല്ലാണ്ട് വെറും മരാക്കിട്ടും തരും, അപ്പൊ കോസ്റ്റ് കുറയും. പറയുന്നത് ഇപ്പൊ സാധാരണയായിട്ട് എല്ലാരും കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ അല്ല എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത് എത്ര വേണമെങ്കിലും ഇവര് ഓർഡർ ചെയ്ത് തരുമ്പോ ഇതിന് ഒന്നിനത്ര കോസ്റ്റ് വരുന്നത് 300-400 റേഞ്ചിലാണ് വരുന്നത്. അപ്പൊ നോക്കട്ടെ ഇതിന്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം. നമുക്ക് ഒരു കല്യാണത്തിനെല്ലാം പോകുമ്പോ അല്ലെ വയ്യാറും പിടിച്ച ബാഗ് ഒന്നും എടുത്തിട്ട് പോകാണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഫോണും പൈസ ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് നല്ല മുഞ്ചിൽ നടന്നിട്ട് പോവാം. നല്ല അടിപൊളി സംഭവം. ഇത് ഇതിന്റെ എല്ലാം ഇത് കണ്ട മൊത്തം കൊണ്ട് ഉണ്ടാക്കിയതാന്ന് ഇതിന്റെ എല്ലാം പിന്നെ പൊടി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇതാ റേറ്റ് ചെയ്ത 410. അപ്പൊ നിങ്ങളെ ഫോൺ നമ്പർ നിങ്ങൾ കൊറിയർ ചെയ്തെടുക്കോ സാധനം? അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ സാധനം വേണമെങ്കിലല്ല നിങ്ങള് ഇപ്പൊ കല്യാണത്തിനല്ല നമുക്ക് ഒരുപോലത്തെ ബാഗ് ഇതുപോലെയല്ല ചെയ്യണമെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി ഇവർക്ക് ഓർഡർ കൊടുത്താൽ മതി, അപ്പൊ ഇവര് ചെയ്തുതരും. എല്ലാരും ഞാൻ പറയാ എന്ന് വെച്ചാല് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതെല്ലാം മറ്റേ വീഡിയോയിലെല്ലാം കണ്ടതാണ് കേട്ടാ, നമ്മുടെ റീൽസ് കാണുമ്പോ ഇങ്ങനെ ഒരാളെടുത്തിട്ട് പോകാൻ കണ്ടിട്ടുണ്ട്. ഇവരെ ഷോപ്പിന്റെ നെയിം എന്ന് പറയുന്നത് ഏർത്ത്ലി. അപ്പോ ഇത് വരുന്നത് ചിന്മയ ബാലഭവൻ റോഡ് തളാപ്പ് കണ്ണൂര്. കോണ്ടാക്ട് നമ്പർ 9496055576. വേറൊരു നമ്പറും കൂടി ഉണ്ട്. അപ്പൊ ഇവരെ ഇൻസ്റ്റാ പേജ് എന്ന് പറയുന്നത് ഇതില് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എർത്തിലി ഇക്കോ പ്രോഡക്ട്സ്. അതായത് ഇവരെന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കുകള് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, ഫുള്ള് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവര് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ഇവിടെ ഉള്ള എല്ലാ സാധനങ്ങളും അങ്ങനെയാണ്, ഒന്നിക്കില് മരത്തില് അല്ലെങ്കിൽ പിന്നെ വേറെ മഡില് അല്ലെ മഡില് അങ്ങനെ ബാംബു, അതായത് ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ്, അതായത് ബാംബു ജൂട്ട് ക്ലേ ജ്വല്ലറി അങ്ങനെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാഗ് സ്റ്റേഷനറി അങ്ങനെയുള്ള പ്രോഡക്റ്റുകളാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് എന്ന് പറഞ്ഞാല് പ്രകൃതിക്ക് ഇണങ്ങിയ അല്ല പ്രകൃതിക്ക് ഇണങ്ങിയ പ്രോഡക്ട്സ് ആണ് ഇവിടെ ഇവര് യൂസ് ചെയ്യുന്നത് അല്ല ഇവര് സെയിൽ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. രാജസ്ഥാൻ ബെഡ്ഷീറ്റ് അല്ലേ ശരി. ഇതിന് 1950 രൂപയാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതില് സംഭവങ്ങൾ വരുന്നത് രണ്ട് പില്ലോ കവർ അല്ലേ, രണ്ട് റൗണ്ട് കവർ, രണ്ട് കവർ രണ്ടെണ്ണം, മറ്റേത് അഞ്ചെണ്ണം. ആ മറ്റേത് അഞ്ചെണ്ണം. അപ്പൊ നമുക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സോഫയിലെല്ലാം വെക്കാൻ പറ്റിയ സാധനമാണ്.
നല്ല പ്രിന്റ്, നല്ല ഭംഗിയുള്ള നല്ല പ്രിന്റേഴ്സ് ആണ് ഇത്. അടിപൊളി സംഭവമാണ് കേട്ടാ. അതായത് സോഫയിൽ ബാക്കിൽ നമ്മളിങ്ങനെ ഇട്ട് വെക്കൂലെ കുഷിന്, അതായത് മിറർ വർക്ക് എല്ലാം ആയിട്ടുള്ള. നമ്മളിപ്പം എവിടെയെങ്കിലും ഇങ്ങനെ ഈ ട്രാവലിലെല്ലാം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പേഴ്സ് ഏറ്റവും ചെറിയ രീതിയിൽ നമുക്ക് നമ്മളെ പാന്റിന്റെ പോക്കറ്റിലോ എവിടെയെങ്കിലും എവിടെയെങ്കിലും പൈസയോ സാധനമെല്ലാം സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ചെറിയ മിനി പേഴ്സ് ആണ്. മിനി പേഴ്സ് ഇതിനെത്ര റേറ്റ് വരുന്നത്? ഇതിനെത്ര? 180. ഇതല്ല സംഭവം ഹിമാലയൻ മൊബൈലില് നമുക്ക് നിൽക്കാം. ഇതിങ്ങനെ ഇതിന്റെ സിബും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഹാൻഡി പേഴ്സ് ഹാൻഡി ആയിട്ട് അതെ കൈയിന്റെ ഉള്ളില് നമുക്ക് കൈയിന്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നടക്കാം സംഭവം. ഇത് എന്ന് പറയുന്നത് മണ്ണിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ സംഭവം. ഇതിന്റെ ലോക്കറ്റ് ഉണ്ട, ഇത് ഇതിന്റെ കമ്മലും ഉണ്ട്. ഇതെല്ലാം പറഞ്ഞാല് മണ്ണിനെ കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ കമ്മല് ഇതെല്ലാം പറഞ്ഞാല് മണ്ണിനെ കൊണ്ടാണ് ഇതെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. ഇതെല്ലാം 100 rupees ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ശരി, എന്തായാലും വെറൈറ്റി ആയിട്ടുള്ള കുറെ ഐറ്റംസ്. ഇതും മണ്ണിനെ കൊണ്ടാക്കിയത് തന്നെയല്ലേ? അല്ലേ, ഇത് തുണീന്റെ. ഇത് ഒന്നാമത് പിന്നെ വെയിറ്റ് കുറവായത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നൂല. ചീപ്പുമാണ്. ഇതിനെല്ലാം പറഞ്ഞാല് പിന്നെ 140 rupees. നമുക്ക് ഇതേപോലത്തെ ഡ്രസ്സിനെല്ലാം സംഭവം ഇടാം. ഇതിന്റെ കളേഴ്സ് ആണ് ഇതൊക്കെ. പിന്നെ ഈ ഡോറിന്റെ സൈഡിൽ ഇങ്ങനെ തൂക്കിയിടുന്ന ഒരു ഹാങ്ങിങ് ഡോർ ഹാങ്ങിങ് ആയിട്ടുള്ള സാധനമാണ്. ഡോറിന്റെ സൈഡിൽ സൈഡിൽ ഇങ്ങനെ തൂക്കിയിടുന്നത് ഇതാണ്. ഇത് വിൻചൈമാണ്. ഇത് വിൻചൈം എന്ന് പറയൂ. ഇത് നമ്മള് പിന്നെ ഇങ്ങനെ നമ്മളെ വീട്ടിലുള്ള ഈ ഇതിന്റെ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു ശബ്ദം. നമുക്ക് ഇത് പറയുന്ന പോസിറ്റീവ് തോട്ട്സ് അല്ലേ, പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും, എനർജി ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇത് നമ്മളെ ഇത് കൂടുതലായിട്ട് ടിബറ്റൻസ് അല്ലേ, ടിബറ്റൻസ് യൂസ് ചെയ്യുന്ന. നമ്മളിപ്പം ഇത് നമ്മളെ ഇവിടുത്തെ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും അത് കളയുന്നാണ് വിശ്വാസം. ഇതെല്ലാം നല്ലതാ. പശുവിന്റെ ഒരു ശബ്ദം അല്ലേ, പശുവിന്റെ അത്രയും ശബ്ദം. ഇത് ഹാൻഡ്മെയ്ഡ്. അത് ഇതിന് ഇതൊരു വാർത്തന്റെ ശബ്ദ. ഇത് പിന്നെ അവര് ഹാൻഡ്മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന മെറ്റൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ. ഇത് നോർത്ത് ഇന്ത്യൻസിന്റെ തന്നെ ഒരു ഹാൻഡ്മെയ്ഡ് വിൻചൈമാണ്. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഞാൻ മേലെ തന്നെ കയറി നോക്കുമ്പോ തന്നെ ഈ ഒരു ഷോപ്പിന് പറ്റിയ ഉള്ള എന്താ പറയാ പിന്നെ പെയിന്റിങ് അല്ല, പ്രകൃതിയായിട്ട് ഇണങ്ങുന്ന എല്ലാം ഉണ്ട് അല്ലേ. പുഴ, മത്സ്യം, പൂമ്പാറ്റ, വീട്, സൂര്യൻ എല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെ മേലത്താലയിൽ വരുന്നത് ഇതുപോലെയുള്ള സംഭവങ്ങളാണ്. അതായത് പിന്നെ നമുക്ക് ഇതിന്റെ ഉള്ളില് ലൈറ്റ് ഇട്ട് കൊടുത്താല് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഇത് ഏനെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് മുളേനെ കൊണ്ട് ഇതൊക്കെ 990, ഇതിന് 1800, 990, ഇതിന് 1800. അങ്ങനെ അത്ര വലിയൊരു കോസ്റ്റ് വരുന്നില്ല. എന്നാലും നമുക്ക് ഈ മെയിൻ മൂറിന്റെ നടുക്കലിട്ട് ഇട്ടാ നല്ല ഭംഗിയുണ്ടാവും. വോൾ ഹാങ്ങിങ് പോലെ ഇട്ടാ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ പൈനാപ്പിളിന്റെ വർക്ക് ആയിട്ടുള്ള മയത്തുള്ളി കുറ്റുന്ന പോലെ
അങ്ങനെ ഇത് കയറിനൊക്കെ ഉണ്ടാക്കിയതാണ് സംഭവം. അപ്പൊ നമ്മളെ വീട്ടിന്റെ മുമ്പിലെല്ലാം നമുക്ക് ഭംഗി കൂടാൻ വേണ്ടിട്ട് ഇത് ഹാങ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. ഇത് മണി പ്ലാന്റ് ആണ് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് എന്ന് പറയുന്നത് 1200 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ചെടി സെറ്റ് ചെയ്തിട്ട് കൊടുക്കും. ഒറീസയില് ഉള്ള വർക്കാണ്. ഒറീസയില് ഇതിങ്ങനെ തുണി ഉള്ളിലോട്ട് നിറ്റ് ചെയ്ത പോലെ ആക്കിയിട്ട് കട്ട് ചെയ്ത് ഉള്ളിലെ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഒറീസയിലുള്ള. ഇതിങ്ങനെ വോൾ ഹാങ്ങിങ് സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഐസ്ക്രീം എല്ലാം തിന്നാൻ ഉപയോഗിക്കില്ല, ഐസ്ക്രീം ബോൾ, അതായത് ചേർത്തനെ കൊണ്ട് ഉണ്ടാക്കിയ ഇങ്ങനെ ഇത് അതിന്റെ സ്പൂണായത് ഇങ്ങനെ കോരാ തിന്നാണ്. ഇതിന് 90 രൂപയാണ് ഇത് ചായന്റെ കപ്പ്. സംഭവ പൊളിയാണ് കേട്ടാ, വേദന പൊട്ടി പോലല്ല. ഇത് നമുക്ക് ചെറിയ എന്തെല്ലാം വെക്കാൻ പറ്റിയ ഈ കറി അങ്ങനത്തെ വേണേ ഒഴിച്ചു നോക്കാം. കറി എല്ലാം ഒഴിച്ചു നോക്കാൻ പറ്റിയ ഇതെല്ലാം പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ചേർത്തനെ കൊണ്ട് ഐസ്ക്രീം പോലല്ലോ. ഇത് സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ കഞ്ഞിയെല്ലാം കുടിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബോള്, അതായത് ചേട്ടനെ കൊണ്ടാക്കി തന്നെ. ഒരു ചിരട്ട അതിന് മേലെ ഒരു ചിരട്ടയായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. സംഭവം ഓ സോപ്പിന്റെ ട്രേ അടിപൊളി എല്ലാം ഉണ്ട് കേട്ടാ. ഇവിടെ ഇല്ലാത്ത സംഭവമില്ല. നമ്മളിങ്ങനെ പോകാൻ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ ഐറ്റംസ് കാണുന്നത്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പം ഇത് മെഴുകുതിരി കത്തിച്ചേക്കുന്ന ഇതാണ്. അപ്പോൾ ഇതിനകത്ത് സാഫ്രോൺ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് നല്ല കത്തിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ നമുക്കെന്നെ ഇപ്പം ഇതിന് നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ പിന്നെ നടക്കുന്നില്ല കാൻഡിൽ ലൈറ്റ് ഡിന്നറല്ലോ, അപ്പോൾ അതിന് പറ്റിയ ഒരിതാണ്. അപ്പോൾ ഇത് ചിരട്ടയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം എന്ന് പറയുന്നത് ഒരു വെറൈറ്റിയാണ്. ഇതിന് പ്രൈസ് 140 rupees. ഇതുപോലത്തെ എല്ലാ ഇതും ഉണ്ട്. ഇതും അങ്ങനെ തന്നെ, അതായത് മെഴുകുതിരി ഇപ്പം ഇതിൽ വെച്ചുകൊടുക്കുക, എന്നിട്ട് ഇത് കത്തിക്കുക, ഇത് വെക്കുക. അപ്പോൾ നല്ല അടിപൊളി ലൈറ്റായി. ഇപ്പം ഈ ഒരു ഷോപ്പ് ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ വന്നതാണ്. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായി. അതായത് ഇവിടെ ഉള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് രാജസ്ഥാന്, കൊൽക്കത്ത, അങ്ങനെ ഒരുപാട്. എന്താ വെച്ചാൽ അധികം റേറ്റൊന്നും ഇല്ല. പിന്നെ നല്ല ജ്വല്ലറി കളക്ഷനായാലും പിന്നെ ഹാൻഡിക്രാഫ്റ്റ് വർക്കായാലും പിന്നെ എന്താ പറയണ്ട മരത്തിൻ്റെ കുറേ വർക്കുകളുണ്ട്. അങ്ങനെ ഒരുപാട് നമുക്ക് വെറൈറ്റീസ് ആണ് ഇവിടെ ഫുള്ള് ഉള്ളത്. അപ്പം എല്ലാവരും ഞാൻ പറയുന്നത് ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യുക. അപ്പൊ ഇവർക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാം. പക്ഷേ അതില് എന്നാ നല്ല കറക്ഷനാണ്. ഇവരതിന് അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇവര് രാജസ്ഥാനോ ഒറീസ എല്ലാം പോയിട്ട് നേരിട്ടിട്ടാണ് ഈ സാധനങ്ങളെല്ലാം കാണുന്നില്ല. അതായത് നേരിട്ട് പോയിട്ട് ഇവര് എടുത്തിട്ട് വന്നിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മളെ കണ്ണൂർ ഇങ്ങനെയുള്ള ഒരു ഷോപ്പ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഇന്നാണ് അറിഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ ഒരു ബാഗ് വാങ്ങിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പോഴാണ് ഈ ഒരു കട കണ്ടത്. എന്തായാലും ഇത് നിങ്ങളെയും കൂടി പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.